ആധുനിക രീതിയിൽ സജ്ജീകരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ റേഷൻ കട ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. വൈകുന്നേരം 3:30 കാടാമ്പുഴ ടൗണിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ തുറന്നുകൊടുക്കും. ഘടിപ്പിച്ചിട്ടുള്ള സാനിറ്റൈസർ മെഷീൻ റേഷൻ വാങ്ങാനെത്തുന്നവരെ ആദ്യം തന്നെ സ്വീകരിക്കും. 4000 ചതുരശ്ര അടിയിൽ നവീകരിച്ചിട്ടുള്ള ഈ റേഷൻ കടയിൽ അകത്തു കാണുന്ന ആദ്യ കൗണ്ടറിൽ കമ്പ്യൂട്ടർ സംവിധാനത്തോടെയുള്ള ബില്ലിംഗ് സംവിധാനം പ്രവർത്തിക്കും. വില നിലവാരം രേഖപ്പെടുത്തിയ ഡിജിറ്റൽ സ്ക്രീൻ ബോർഡ് റേഷൻ കടയിലെ സാധനങ്ങളുടെ സ്റ്റോക്ക് വിലയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല റേഷൻ വാങ്ങാൻ എത്തുന്നവർക്ക് നല്ല സൗകര്യങ്ങളോടെയുള്ള വിശ്രമ സ്ഥലവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സെൻസർ ഘടിപ്പിച്ച സംവിധാനത്തിൽ റേഷൻ കാർഡ് ഉടമ ഒന്ന് വിരൽ വെച്ചാൽ അയാൾക്ക് അനുവദിച്ചിട്ടുള്ള മണ്ണെണ്ണ അയാളുടെ കന്നാസിലോ കുപ്പിയിലോ നിറഞ്ഞിട്ടുണ്ടാകും. റേഷൻ സാധനങ്ങൾ തൂക്കി നൽകുന്ന സമയത്ത് തൂക്കം രേഖപ്പെടുത്തിയ സ്ക്രീൻ ബോർഡ് കാർഡുടമകൾ സുഗമമായി കാണുന്ന തരത്തിൽ പുറത്തു തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നു മറ്റു റേഷൻ കടകൾക്ക് മാതൃകയാക്കാവുന്ന ഈ 168-ാം നമ്പർ റേഷൻ കട. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ റേഷൻ കട. അപ്പോൾ സ്വന്തം ചെലവിൽ നവീകരിച്ച ഒരു റേഷൻ കട പുതുതായി നമ്മൾ കാടാമ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നാളെ. സ്വന്തം ചെലവിൽ, ഞാൻ പിന്നെയും പറയുകയാണ്, സ്വന്തം ചെലവിൽ നവീകരിച്ച റേഷൻ കടയുടെ ഉദ്ഘാടനമാണ് നാളെ. ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അദ്ദേഹം നാളെ 3:30 കാടാമ്പുഴ റേഷൻ കടക്ക് സമീപം തന്നെ വെച്ച് ഉദ്ഘാടനം ചെയ്യും. അതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ സ്വന്തം കെട്ടിടം എന്നുള്ള നിലയിൽ നമ്മൾക്കതിൻ്റെ നവീകരണവും അതിനാവശ്യമായ കാര്യങ്ങളും ചെലവഴിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അങ്ങനെ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കിയത്. അത് ഇത് വെച്ച് മറ്റു റേഷൻ കടക്കാർക്ക് ഒരിക്കലും അതിന് കഴിയില്ല. അവർ ഇതനുസരിച്ച് ഇതിൻ്റെ മോഡലായി കരുതി ഇനി വേറെ എല്ലായിടത്തും പോയിട്ട് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കി പോയാൽ അത് അപകടത്തിൽ ചെയ്യും. പക്ഷേ നമ്മളിത് നമ്മളുടെ കെട്ടിടമാണ്, ആ കെട്ടിടം നവീകരിക്കൽ ഏത് രീതിയിലും എനിക്ക് ചെയ്യാം. മറ്റുള്ളവരൊക്കെ നടത്തുന്നത് ചെറിയ കടകളും വാടകയ്ക്ക് വാങ്ങിയ കടകളും ആയതുകൊണ്ട് അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ കേരളത്തിൽ ഒരു റേഷൻ കടക്കാരനും കഴിയില്ല. എന്താ കാരണം വെച്ചാൽ കെട്ടിടം അവരതല്ല, സൗകര്യമില്ല, ചെറിയ മുറിയിലാണ്. ഉദ്ഘാടന ചടങ്ങിൽ ആബിദ് ഹുസൈൻ MLA അധ്യക്ഷത വഹിക്കും. കുറുക്കോളി മൊയ്തീൻ MLA മുഖ്യാതിഥിയാവും. പഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മൂർക്കത്ത് ഹംസ, KSRRDA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണപ്രസാദ്, AKRRDA സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് അലി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ മലപ്പുറം.